നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർ മദ്യപിച്ചിട്ടില്ലെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇ പി ജയരാജനെതിരെ കോൺഗ്രസ് നേതാക്കൾ. വിമാനത്തിൽ പ്രതിഷേധിച്ചവർ മദ്യപിച്ച് ലക്ക് കേട്ടിരുന്നുവെന്നാണ് ഇ പി ജയരാജൻ ആരോപിച്ചത്. എന്നാൽ പരിശോധനയിൽ പ്രതികൾ മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടില്ല. അവർ മദ്യപിച്ചിട്ടില്ലെങ്കിൽ സന്തോഷമാണെന്നും കണ്ടാൽ മദ്യപിച്ചിരിക്കുന്നതായി തോന്നുന്നു എന്നായിരുന്നു ഇ പി ജയരാജൻ പ്രതികരിച്ചത്. അതേസമയം പ്രതികളെ തടഞ്ഞ് ജയരാജനെതിരെ കേസെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഷാഫി പറമ്പിലാണ് ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നത്. ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. മദ്യപിച്ച് ലക്ക് കെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതെന്ന ഇ പി ജയരാജന്റെ വാദം മറ്റൊരു ജയരാജ ജൽപ്പനമാണ്. മാത്രമല്ല ഡോക്ടർമാരെല്ലാവരും അത് തെളിയിച്ചു കഴിഞ്ഞു. നിരായുധരായ രണ്ട് ചെറുപ്പക്കാർ ഒരു മുദ്രാവാക്യം വിളിച്ചതിന് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തവരുടെ അതേ മാനദണ്ഡമാണെങ്കിൽ ജയരാജനെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത്. മാത്രമല്ല ആ ഫ്ലൈറ്റിൽ എത്രയോ പേർ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുള്ളവർ പോലും കേവലം ഒരു മുദ്രാവാക്യം വിളി മാത്രമായി കണ്ട കാര്യത്തിൽ യുവാക്കളെ ആക്രമിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. ജയരാജനെതിരെ കേസെടുക്കണമെന്ന് ട്രാവൽ ബാൻ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഡി ജി പിക്കും ഏവിയേഷൻ അതോറിറ്റിക്കും യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു മുദ്രാവാക്യം വിളിയെ കൊലപാതക ശ്രമമായി ചിത്രീകരിച്ച് കേസെടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ധീരത്വത്തെ നിയമപരമായും അതുപോലെ രാഷ്ട്രീയമായും നേരിടും. കെ ശബരിനാഥും പ്രതികരിച്ച് രംഗത്തു വന്നിരുന്നു. ഇ പി ജയരാജന്റെ വാദമാണ് പൊളിഞ്ഞത്. ഫ്ലൈറ്റിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിച്ചതിന്റെ ലക്ഷണങ്ങൾ വൈദ്യപരിശോധനയിൽ ഇല്ല എന്ന് ഡോക്ടർ അറിയിച്ചു. സമാധാനപരമായി പ്രതിഷേധിച്ച യുവാക്കളെ അങ്ങോട്ട് പോയി ശ്രീ ഇ പി ജയരാജൻ ആക്രമിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. അപ്പോൾ ഇ പി ജയരാജൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ന്യായമായി നമ്മൾ എല്ലാവരും സംശയിക്കണം. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉദ്ദേശിക്കുന്നത്. ആകാശത്തും ഭൂമിയിലും പ്രതിഷേധം ഒരുപോലെയാണ്. സി പി എം ആണ് സംസ്ഥാനത്ത് ഭീകര പ്രവർത്തനം നടത്തുന്നത്. പ്രവർത്തകരെ സംരക്ഷിക്കും. ഭയം നോടാൻ ഞങ്ങൾ പിണറായി വിജയനല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട്. മറ്റൊന്ന്, പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തായിരുന്നു മുഖ്യമന്ത്രിക്ക് വൻ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയത്. തലസ്ഥാനത്ത് ഇന്ന് രണ്ട് പരിപാടികൾ മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന വിളപ്പിൽ ശാല ഇ എം എസ് അക്കാദമിയിലും വഴിയിൽ ഉടനീളം കർശന സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഇ എം എസ് അക്കാദമിയിലെ പരിപാടിയിൽ മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനമില്ല. ഇന്നത്തെ ആദ്യ പരിപാടി നടക്കുന്ന വിളപ്പിൽ ശാല ഇ എം എസ് അക്കാദമിയിലേക്ക് പോകുന്നതിനായി ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രിക്ക് നേരെ കറുത്ത സാരി ഉടുത്ത് മഹിളാ മോർച്ച പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.